സോറി, അതായത് ലാത്ത ഉസ്സ മനാത്തയുടെ കൂടെ അള്ളാഹു എന്ന് പറയുന്ന ഭൗതിക ദൈവത്തിന്റെ വിഗ്രഹം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരുന്ന എന്റെ തെറ്റാണ്. അത് താങ്കൾ ഫില്ല് ചെയ്തതിൽ വളരെ നന്ദി. മറ്റൊരു കാര്യം, താങ്കൾ ഇതുപോലെ പറഞ്ഞു ഇപ്പോ ദൈവം അത് പരിശുദ്ധ ആത്മാവ് വഴി വന്നു. അങ്ങനെയെങ്കിൽ ഇറാനിലെ ബഹായിസം എന്ന് പറയുന്ന, ബഹായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് അവർക്കും ഒരു പ്രവാചകനുണ്ട്. ബഹാഉള്ള എന്ന് പറയുന്ന പ്രവാചകൻ പേർഷ്യയിലെ ഒരു ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ഒരു രാജകീയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് കിതാബ് ഈഗാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിഗൂഢ വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് അവകാശപ്പെട്ടത്, ഒരു പരിശുദ്ധാത്മാവ്. അതായത് ഗബ്രിയേൽ മാലാക എന്റെ അടുത്ത് വന്ന്, അതും 40 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ തടവറക്കുള്ളില്, ഇരുട്ടറക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം ഈ ജിബ്രീൽ എന്ന് പറയുന്ന ശക്തി അദ്ദേഹത്തിന് ഇതെല്ലാം ഓതി കൊടുത്തതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിനെയും നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? ഇനി മാത്രമല്ല, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ തലവനായ താങ്കൾ ഇത്രയധികം ആളുകളെ ഇത് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ താങ്കളുടെ അനുയായികളോട് വന്നിട്ടുണ്ട്. നാളെ താങ്കൾക്ക് ഇതേപോലെ ഒരു ഗബ്രിയേൽ മാലാക്ക ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, എനിക്ക് വെളിപാട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നാളെ ഫിലോസഫി ഇറക്കുന്നതോടുകൂടി നിങ്ങളെ കൂടെ വരാൻ തീർച്ചയായിട്ടും ഇതേ അനുയായികൾ തന്നെ ഉണ്ടാവും. അപ്പോ താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഇതിനെ അല്ല ഇതിന്റെ അപ്പുറവും പറയാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കാനും ഇന്ന് മീഡിയ പ്രസക്തിയും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സാധിക്കും. താങ്കൾക്കും നാളെ ഒരു പ്രവാചകൻ ആവുന്നവൻ. നസീമേ, കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ വിജ്ഞാനം, അതിനെക്കുറിച്ച് അഹങ്കാരമൊന്നും നമുക്ക് ആർക്കും വേണ്ട. മറ്റൊരാൾ പറഞ്ഞത് ഡിസ്ട്രോട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആളാണല്ലോ. മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് വരും, പക്ഷേ അത് ശരിക്കും ഇതേപോലെയുള്ളൊരു വേദിയിൽ അത് വേണ്ട. ഞാനൊരിക്കലും തന്നെ അള്ളാഹു എന്നൊരു വിഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പോയ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ പോകുമ്പോൾ കഅബാലയത്തിൽ പോകുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തിൻ്റെ അടുത്തല്ല പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു പ്രതിഷ്ഠയില്ലാതെ തന്നെ. പ്രതിഷ്ഠയില്ലാതെ തന്നെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിലേക്കുള്ള ഇടയാളന്മാരായിട്ടാണ് മറ്റുള്ളവരെ സങ്കൽപ്പിച്ചത്. ഖുർആനെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കൂടെ? എൻ്റെ പരിഭാഷ ലഭ്യമാണല്ലോ അഹമ്മദ് നസീമിന്. മാർക്കറ്റിങ്ങിൻ്റെ 3 പീസ് വായിക്കുമ്പോൾ ഖുർആനിലൊരു 3 ആയത്ത് കൂടി വായിച്ചു നോക്കിയാൽ ഈ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. ഒന്ന് വായിച്ചു നോക്കുക. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ അറുത്തുമുറിച്ച് വിമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെടുത്ത് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവരോട് ചോദിക്കപ്പെട്ടാൽ, അവരോട് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും അള്ളാഹു എന്ന്. ഖുർആനാ പറയണത് മക്കാ മുശ്രിക്കുകളെ പറ്റി. അത് അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അവർ വിഗ്രഹ ആരാധകരാണ്, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല. അപ്പൊ നസീം, പഠനങ്ങൾക്ക് വിധേയമാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നസീം പറഞ്ഞ വാദം ശരിയാണ്. അതെന്താണ്, പിന്നെ ബഹാഉള്ളക്ക് അദ്ദേഹത്തിൻ്റെ വാദമുണ്ട്. ബഹാഉള്ളക്ക് മാത്രമല്ല, ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വാദിക്കുന്നുണ്ട്. ബഹാഉള്ള അദ്ദേഹം ഒരു പുതിയ മതം ഉണ്ടാക്കിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അഹമ്മദിയാക്കൾ ഞങ്ങൾക്ക് അഹമ്മദിയാക്കള് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യന് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും വഹി നൽകുകയും ചെയ്തു എന്ന് വാദിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഇയാൾ പ്രവാചകനാണ് എന്നാണ്. അവർ മാത്രമല്ല, പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് നാളെ ഇപ്പറഞ്ഞതുപോലെ നസീമ സ്വപ്നം കണ്ടതുപോലെ എനിക്കും വേണമെങ്കിൽ പ്രജവാചകത്വം വാദിക്കാം. പക്ഷേ അങ്ങനെ വാദിക്കുമ്പോൾ എൻ്റെ സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് തെളിവ് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ബഹാഉള്ളയുടെ കയ്യിൽ മറുപടിയില്ല. ബഹാഉള്ളയുടെ കയ്യിലുള്ള മറുപടി എനിക്ക് വെളിപാട് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ബഹാഉള്ള അവസാനം ഞാൻ തന്നെയാണ് ആ ഒളി എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അത് മനസ്സിലാക്കണം. ബഹായി മതത്തിലെ ഒരുപാട് സമസ്യകളുണ്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് ബഹാഉള്ളക്കത് വാദിക്കാം, മിർസാ ഗുലാമിന് വാദിക്കാം, നസീമിന് നാളെ വാദിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ആര് വാദിച്ചാലും നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് തെളിവ്?
മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം ചോദിക്കാം, എന്താണ് തെളിവ് എന്ന്. അന്നുള്ളവർ ചോദിച്ചതുപോലെ ഇന്നുള്ളവർക്കും ചോദിക്കാം. ഇന്നുള്ളവർ ചോദിക്കുമ്പോൾ ഇതാ തെളിവ് എന്ന് പറഞ്ഞ് ഇസ്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരും പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ആ തെളിവ് അവതരിപ്പിക്കും. ഖുർആൻ പറയും, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിമ്മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദില്ലാ മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ ഫൈൻ ലൻ തഫഅലു വലൻ തഫഅലു ഫത്തഖു നാറല്ലതീ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത്തു ലിൽ കാഫിരീൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് തെളിവ് വേണോ, നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ഗ്രന്ഥം പടച്ചോൻ്റെതല്ല എന്ന്, മുഹമ്മദ് നബിക്ക് ജിബ്രീൽ അവതരിപ്പിച്ചതല്ല എന്ന്. 14 നൂറ്റാണ്ട് മുൻപത്തെ മുഹമ്മദ് നബി സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് എങ്കിൽ ഇതിലൊരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളൊരാൾ വേണ്ട, ലോകത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കോളൂ, ഒരധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ കഴിയുമോ? ഇതാണ് ഖുർആനിൻ്റെ വെല്ലുവിളി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ നമുക്ക് ചിരിച്ചു തള്ളാം, പുച്ഛിച്ചു തള്ളാം, പക്ഷേ ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയൂല. രണ്ടാമത്തെ ഖുർആനിൻ്റെ വെല്ലുവിളി, തീർച്ചയായും ആ വെല്ലുവിളി പറയുമ്പോൾ അറബിയാണ് ഭാഷ, നമുക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ നസീമന് അല്ലെങ്കിൽ അറബി ഭാഷയറിയാത്ത ആളുകൾക്ക് സ്വാഭാവികമായും പരിമിതികളുണ്ടാകാം, സ്വാഭാവികമാണ്. അവിടെയാണ് ഖുർആനിൻ്റെ രണ്ടാമത്തെ വെല്ലുവിളി, അഫലാ യതദബ്ബറൂൻ അൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെ, ഈ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഈ ചോദ്യം. തീർച്ചയായും അന്നു മുതൽ ഇന്നു വരെ ഒരുപാട് ആളുകൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ഭഗീരഥമായ ശ്രമത്തിലേർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിൻ്റെ ഫലമായി ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യം. ഇന്നും ഖുർആനിൽ അബദ്ധങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി മാത്രം ഉള്ള കൾട്ടുകൾ ഇൻ്റർനെറ്റിൻ്റെ രംഗത്തെല്ലാം ഇഷ്ടംപോലെയുണ്ട് എന്നതും സത്യം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരബദ്ധം, വസ്തുനിഷ്ഠമായൊരു വൈരുദ്ധ്യം കണ്ടെത്താൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഇവയേക്കാൾ വലിയ വസ്തുതാപരമായ സത്യം. അതുകൊണ്ട് തന്നെ ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായൊരു മനുഷ്യൻ്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം, അതില്ല എന്നത് ആണ് നസീമിൻ്റെ മുന്നിൽ ഖുർആനിന് വെക്കാനുള്ള ഖുർആനിൻ്റെ അജയ്യതക്കുള്ള, ഖുർആനിൻ്റെ അമാനുഷികതക്കുള്ള, പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. ബഹാഉദ്ദക്ക് അത് പറയാനില്ല, മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് അത് പറയാനില്ല, ഇനി എം എം അക്ബർ വന്നാൽ എം എം അക്ബറിനത് പറയാണ്ടാകില്ല. കാരണം എന്താ, ഇതെല്ലാം വ്യാജന്മാരാണ്, വ്യാജന്മാർക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് ഖുർആന്റെ ഒരു ശൈലി നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ എന്താ, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദി മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങൾ മുഴുവൻ മനുഷ്യരും കൂടിക്കോളൂ, അള്ളാഹു വിളിച്ചുള്ള ഏത് സഹായിയെയും വിളിച്ചോളൂ, നിങ്ങൾക്കൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഫൈൻ ലൻ തഫഅലു വലൻ തഫഅലു, ഇല്ല കേട്ടോ നിങ്ങൾക്കതിന് കഴിയില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞത്, കഴിയില്ല നിങ്ങൾക്കതിന്, കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രമാണ്. പുച്ഛിച്ച് തള്ളാം നമുക്ക്, എളുപ്പമുള്ളതാണ്, പക്ഷേ വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ സമദ്. ഇബ്ലീസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അത് പടച്ചോൻ സ്വീകരിക്കുമോ? അങ്ങനെ തൗബ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ അവസ്ഥ എന്താവും? അഥവാ തൗബ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം? യുക്തിപരമായിട്ടുള്ളൊരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമോ? തൗബ അഥവാ അള്ള സ്വീകരിച്ചാൽ ഇസ്ലാമിൻ്റെ ഭാവി എന്തായിരിക്കും? പിന്നെ യുക്തിപരമായ മറുപടി വേണമെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. അള്ളാഹു ഇബ്ലീസിൻ്റെ തൗബ സ്വീകരിക്കുമോ എന്നതിന് അള്ളാഹുവാണ് ഉത്തരം പറയേണ്ടത്. ഇബ്ലീസ്
ചരിത്രം പറഞ്ഞെടുത്തൊന്നും തന്നെ അള്ളാഹു ഇബ്ലീസ് തൗബ ചെയ്തതായി പറയുന്നില്ല, തൗബ സ്വീകരിക്കുന്നതായും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്ലീസ് അവനെ അവൻ്റെ വഴികേടിൽപ്പെട്ട ആളുകളോടൊപ്പം മരണാനന്തര ജീവിതത്തിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൻ്റെ കാതൽ അഥവാ തൗബ എങ്ങാനും ഇബ്ലീസ് ചെയ്തു, അള്ളാഹ് അത് സ്വീകരിച്ചും ചെയ്തു. എന്നാൽ പിന്നെ ഇസ്ലാം പിരിച്ചു വിടേണ്ടി വരില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിമുകളാവില്ലെന്ന്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ചില അബദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്ലീസ് എന്ന് പറയുന്ന മനുഷ്യരെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൃഷ്ടിയുണ്ടായിട്ട് ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ഉണ്ടായിട്ട് ആ ജീവവർഗങ്ങളെ ഒന്നും തന്നെ ഇബ്ലീസ് തെറ്റിച്ചിട്ടില്ല. എന്താ മനുഷ്യനെ തെറ്റിക്കുന്നത്? മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്, മനുഷ്യന് തെരഞ്ഞെടുപ്പിന് അവകാശമുള്ളത് കൊണ്ടാണ്, കഴിയുന്നത് കൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാന്റെ മാർഗദർശനം അനിവാര്യമായി വരും. ഇവിടെ ഇബ്ലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമല്ല, തെറ്റ് ചെയ്യുവാനുള്ള പ്രചോദനം മനുഷ്യന് സ്വാഭാവികമായി തന്നെ നന്മയും തിന്മയും ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൊണ്ടതുകൊണ്ട് അതിനുള്ള സ്വാഭാവികത മനുഷ്യനിലുണ്ട്. ഇബ്ലീസ് ചെയ്യുന്നത് അവിടെ പ്രലോഭനം നടത്തുകയാണ്, ആ രൂപത്തിൽ പ്രചോദിപ്പിക്കുകയാണ്. ഇബ്ലീസ് മാത്രമാണ് പ്രചോദിപ്പിക്കുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ട്, അതും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചത് മനുഷ്യനെ ഓരോ മനുഷ്യരെയും നന്മയുടെ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓരോ മനുഷ്യനോടൊപ്പമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ വൈശാചികമായ പ്രലോഭനത്തിന് ജിന്നുകളിൽ നിന്നുള്ള ഇബ്ലീസിൻ്റെ പ്രതിനിധിയുമുണ്ട്. ഇത് ഓരോ മനുഷ്യനുമുള്ളതാണ്. അഥവാ നന്മയിലേക്കുള്ള പ്രചോദനവുമുണ്ട്, തിന്മയിലേക്കുള്ള പ്രചോദനമുള്ളതോടൊപ്പം തന്നെ. അവിടെ യഥാർത്ഥത്തിൽ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇബ്ലീസോ മറ്റാരെങ്കിലുമോ അല്ല, മറിച്ച് നമ്മളാണ്, സെലക്ട് ചെയ്യുന്ന നമ്മളാണ്. എന്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം. അത് ആ സെലക്ഷന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ആ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം വേണം. ആ മാർഗനിർദ്ദേശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ നമ്മൾ കേവലമായ സങ്കല്പനത്തിൽ വെച്ചാൽ പോലും ഇസ്ലാം പിരിച്ചുവിടേണ്ടി വരില്ല, ഇസ്ലാമിൻ്റെ ഭാവി ഒരു അപകടത്തിലും ആവില്ല. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം എല്ലാ മനുഷ്യർക്കും എല്ലായ്പ്പോഴും ആവശ്യമുണ്ട്, ആവശ്യമുണ്ടാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും.